കോൺഗ്രസ് പാളയത്തിൽ നിന്നും ബിജെപിയിലെത്തിയ അനിൽ ആന്റണി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ ഓഫീസ് ഇപ്പോൾ സന്ദർശിച്ചിരിക്കുകയാണ്. എന്താണ് ബിജെപി ഓഫീസിലെത്തിയപ്പോഴുള്ള ഒരു ആദ്യ പ്രതികരണം? ഇത് ഞാൻ ഡൽഹിയിലായാലും കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും എവിടെയായാലും ബിജെപി നേതൃത്വവുമായിട്ടും ബിജെപി അണികളുമായിട്ടും പ്രവർത്തകരുമായിട്ടും ഞാൻ സംവദിക്കുമ്പോൾ എനിക്കെന്നും വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, എല്ലാവരും മറ്റു പാർട്ടിക്കാരെ പോലെയല്ല, എല്ലാവരും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി രാജ്യമാണ്, രാഷ്ട്രമാണ്, രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളും ഇന്ത്യയെക്കുറിച്ചുള്ള രാഷ്ട്രനിർമ്മാണ പദ്ധതികളുമെല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുക, ഇതുമാത്രമാണ് ഇവരുടെ രാഷ്ട്രീയം. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് തന്നെയാണോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ആ വീക്ഷണങ്ങൾ തന്നെയാണോ ബി ജെ പിയിലേക്ക് വരാനുള്ള ഒരു കാരണം? തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കാര്യം മോദിജി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ്. മോദിജി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ആദരവും ബഹുമാനവും ആർജിച്ചെടുത്ത ലോക നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം കഴിഞ്ഞ 9 വർഷം ഇന്ത്യയുടെ ആദ്യത്തെ 66-67 വർഷത്തിൽ കൂടുതൽ നടന്നതിനേക്കാൾ വികസനവും പുതുപ്പും പുതിയ അവസരങ്ങളുമാണ് ഇന്ത്യയിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ വർഷം ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. IMF കണക്ക് പ്രകാരം അടുത്ത 5 വർഷത്തിൽ ജർമ്മനിയെയും ജപ്പാനെയും മറികടന്നുകൊണ്ട് ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ പോവുകയാണ്. പക്ഷെ മോദിജി ഇതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണം. മോദിജിക്ക് അടുത്ത 25 വർഷത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ച 100-ാം വാർഷികത്തിൽ 2047 ഈ ഇന്ത്യനെ ഒരു വികസിത രാജ്യമാക്കി ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമാക്കി ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിലൊരു വിശ്വ ഗുരുവാക്കുക, ഇതാണ് മോദിജിയുടെ വീക്ഷണം. ഇതൊരു ജനറേഷണൽ ടാസ്ക്കാണ്. അപ്പോൾ മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഇത് ഇങ്ങനെയൊരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രനിർമ്മാണത്തിനും രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഞാൻ ഒരു മഹാകാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും അവരുടെ ഫസ്റ്റ് ഡ്യൂട്ടി അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് കാരണം എല്ലാവരും മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മോദിജിയുടെ അതേ മറ്റൊരു കാര്യമാണ് കോൺഗ്രസ് മുക്ത ഭാരത്, അത് തന്നെയാണോ അനിൽ ആന്റണിയുടെയും ആ വീക്ഷണം? ഇന്ന് നിർഭാഗ്യവശാൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി ഒരു നിഷേധാത്മക പാർട്ടിയാണ്. അവർ ഇത് പഴയ കോൺഗ്രസ് പാർട്ടിയല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ച പോലെ രാഷ്ട്ര താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു, അതുപോലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രത്തെ ബലഹീനമാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനങ്ങൾ, അതുപോലെ മറ്റ് സംഘടനകൾ ഇവരുമൊക്കെയായിട്ട് സന്ധി ചെയ്ത് രാഷ്ട്രത്തെ ബലഹീനമാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നിഷേധാത്മകമായ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു പാർട്ടീനെ ഇപ്പോൾ ജനങ്ങൾ തന്നെ തിരസ്കരിച്ച് കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് തന്നെയാണ് ഇവർ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ ബി ജെ പി ജോയിൻ ചെയ്തതിന് ശേഷം അജിത് ആന്റണിയുമായി നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, BBC ഡോക്യുമെന്ററി പ്രദർശനമായിട്ട് ബന്ധപ്പെട്ട് അന്നുണ്ടായ സംഭവത്തിൽ താങ്കൾക്ക് ഒരുപാട് വേദന ഉണ്ടായെന്നും താങ്കളെ പലരും ഭീഷണിപ്പെടുത്തിയെന്നും താങ്കളെ മാനസികമായി പലരും തളർത്തിയെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അതൊക്കെ സത്യമായിരുന്നു? എന്നെ തളർത്താനൊന്നും സാധിക്കില്ല. അതിന് ഇന്നത്തെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വിചാരിച്ചാലും ഒരിക്കലും നടക്കാനൊന്നും പോകുന്നില്ല. കാര്യം അതിനുള്ള ക്വാളിറ്റി ഒന്നും ഇവർക്കില്ല. പിന്നെ BBC ഡോക്യുമെന്ററി എന്നെ വിഷമിപ്പിച്ചു. കാര്യം അത് രാഷ്ട്രവിരുദ്ധമായ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. അത് മോദിജിക്കെതിരെയുള്ള ഡോക്യുമെൻ്ററി അല്ല, അത് രാഷ്ട്രത്തെ ബലഹീനമാക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥാപനം നടത്തിയൊരു ശ്രമമാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ രാഷ്ട്രവിരുദ്ധ ഡോക്യുമെൻ്ററിനെ പിന്തുണച്ച് തന്നെ വേദനിപ്പിച്ചു. അത് ശരിയാണ്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. പിന്നെ ഈ രാഷ്ട്രവിരുദ്ധ പാർട്ടിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. അതുപോലെ എനിക്കിന്ന് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട്, ബോധ്യമുണ്ട്. അതായത് ഇന്ന്
ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യയെ വരും നാളുകളിൽ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് കാരണമാണ് ഞാൻ ഇന്ന് ബിജെപിയിൽ ജോയിൻ ചെയ്യുകയും ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം എ കെ അന്നണി ഇതുവരെയും ജീവിതത്തിൽ തോറ്റിട്ടില്ല പക്ഷെ മകൻ കാരണം തോറ്റു എന്നാണ് പറയുന്നത് എന്താണ് അവരോടുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് പാർട്ടി തന്നെ തോറ്റ ഒരു പാർട്ടിയാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചവറ്റുകുട്ടയിലേക്ക് അവർ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് 2014 ൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ 140 130 ഓളം കൊല്ലത്തെ ചരിത്രത്തിലെ അതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഏറ്റവും ദയനീയ തോൽവിയായിരുന്നു ഇന്ത്യൻ ജനത 2014 ൽ അവർക്ക് കൊടുത്തത് അതുപോലെ 2014 ൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇന്ത്യൻ ജനത വിജയിപ്പിച്ചത് അത് കഴിഞ്ഞ് ഇവർ പിന്നെയും ഈ നിഷേധാത്മക സമീപനവുമായി രാഷ്ട്രീയ എതിരാളികളെ അപഹസിച്ച് ഇതുപോലെ ആക്ഷേപിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ ഇന്ത്യൻ ജനത പിന്നെയും അവരെ ശിക്ഷിച്ചു 2019 ൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് തോൽവി രണ്ടാമത്തെ പ്രാവശ്യവും ഇന്ത്യൻ ജനത ഇവർക്ക് കൊടുത്തു രണ്ടാമത്തെ പ്രാവശ്യവും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ആധുനിക ഇന്ത്യയിലെ പുതിയ റെക്കോർഡോടെ ഇന്ത്യൻ ജനത വിജയിപ്പിച്ചു ഇന്നും ഈ നിഷേധാത്മക സമീപനവുമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് അത് കാരണം ഞാൻ ഉറപ്പ് പറയാം 2024 ൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി മൂന്നാമത്തെ പ്രാവശ്യവും ഹാട്രിക് റെക്കോർഡോടെ പരാജയപ്പെടാൻ പോവുകയാണ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഹാട്രിക് റെക്കോർഡോടെ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയം നേടാൻ പോവുകയാണ് അത് കാരണം ഈ പരാജിതരായവർ ബാക്കി എല്ലാവരെയും പരാജിതർ എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇവരോട് സഹതാപമാണ് തോന്നുന്നത് തീർച്ചയായിട്ടും കാര്യം നമ്മളെല്ലാം ഒരു കുടുംബക്കാരാണ് ഇപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഞാൻ പല വേദിയിലും പറഞ്ഞതുപോലെ രാഷ്ട്രീയം വേറെ കുടുംബകാര്യങ്ങൾ വേറെ വ്യക്തി കാര്യങ്ങൾ വേറെ അത് കാരണം നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാറില്ല പക്ഷേ വികാര നിർഭരനായാണ് അന്ന് സംസാരിച്ചിരിക്കേണ്ടി അപ്പോൾ അന്ന് ആ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണമോ വീട്ടിലുണ്ടായോ ഇല്ല കാര്യം ഞാൻ ഇതൊരു ഇന്ത്യയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഇന്ന് യുവ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കാമപുരം വരെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന് മാത്രമേ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് യുവ ഇന്ത്യ ആ വിശ്വാസം എനിക്കുമുള്ളത് കാരണം ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നു അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചോദ്യം അജിത് ആന്റണിയോട് വിഷയങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നു ജ്യേഷ്ഠനാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ കഴിയും കുറച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയും അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിച്ചു പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കൂടുമാറ്റത്തെ സംബന്ധിച്ച് ഇതിൽ സംസാരിക്കാനൊന്നുമില്ല കാര്യം ഞാൻ എൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ സഞ്ചരിക്കുന്നു എൻ്റെ ഉറച്ച വിശ്വാസം മോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും ഇന്ത്യയിലെ 140 കോടി പൗരന്മാരോടും ഞാൻ പറയും നിങ്ങൾക്ക് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണോ നിങ്ങൾക്ക് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്നാൽ നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കും മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കും ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിൽ നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോട് കണ്ട വന്ദേ ഭാരത് ആയിരുന്നു അതിൽ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ചു വി കെ ശ്രീകരൻ അടക്കം എം പിയുടെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്താണ് അതിനോടുള്ള പ്രതികരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രവൃത്തി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണെന്ന് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ജനവിരുദ്ധ പാർട്ടിയാണ് ഇതൊരു ദേശവിരുദ്ധ പാർട്ടിയാണ് ഇതൊരു നിഷേധാത്മക പാർട്ടിയാണ് അത് കാരണമാണ് ഇന്ത്യൻ ജനത ഇവരെ തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും തിരസ്കരിച്ചു ഇനി കേരളത്തിലും അത് തന്നെയാണ് ഇവരുടെ ഭാവി എന്തായാലും അനിൽ ആന്റണിയാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത് എന്തായാലും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് അനിൽ ആന്റണിയുടെ വരവ് അത് വലിയൊരു ആവേശം നൽകുന്നുണ്ട് അത് തന്നെയാണ് ബി ജെ പിയുടെ ഈ ജില്ലാ ഓഫീസിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ ന്യൂസ് 18